നമസ്കാരം നമുക്കെപ്പോഴും എൻ ആർ ഐസിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ ആർ ഐസിന് അവരുടേതായ ഒരു പ്രത്യേകത ഉണ്ട് അവർ നാടിന് പുറത്താണ് മിക്ക ചില ഒരു ടൈപ്പ് ഓഫ് എൻ ആർ ഐസിന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുണ്ടാകും ചില എൻ ആർ ഐസ് അവിടെ തന്നെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷേ നമ്മുടെ എല്ലാവരും ഇത് ഹോം കൺട്രിയാണ് അപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എത്തരം ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് നമുക്ക് വേണ്ടേന്നുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ട്വുക്കായിട്ട് തിങ്ക് ചെയ്യണം നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ അത് നമ്മൾ ഇതിനു മുന്നും പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാലും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പിന്നെയും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് നിർബന്ധിച്ച് അപ്പോൾ ആദ്യത്തെ കാര്യം എൻ ആർ ഐസ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ ഒരു എൻ ആർ ഇ അക്കൗണ്ട് ഉണ്ടാകണമെങ്കിൽ ആർ അക്കൗണ്ട് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഒരിക്കലും സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഡെസഡ് അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല അത് ലീഗലാണ് നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണം അത് ഇന്ത്യയിൽ നിന്ന് ഉള്ള ഇൻകം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ ആർ ഒര് ചെയ്യുക ഇനി പുറത്തുനിന്നുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആർ കൂടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക ഏത് നാളെ ഈ പൈസ തിരിച്ച് എബ്രോഡ് കൊണ്ടുപോകണമെങ്കിൽ എൻ ആർ ഐ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസ് ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ അവൈലബിൾ എന്ന് വെച്ചാൽ ഒന്ന് നാല് കാര്യം പറയാൻ ഒന്ന് ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒത്തിരി ഓപ്ഷൻ അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വിറ്റി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പറയണത് ഇനി ഡിമാറ്റെ കണ്ടിൽ കൂടെ നമുക്ക് സ്റ്റോക്കിൽ ഷെയറിൽ നമുക്ക് അത് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പി എ എസ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് ഇത് ഒരു ഓപ്ഷനാണ് രണ്ടാം മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ ആർ ഐ കൂടെ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആണ് ഒരു വർഷത്തേക്ക് എൻ ആർ ഐ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ടാക്സ് ഫ്രീ ആണ് അതൊരു ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെൻ്റ് മുൻകൂട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ അതിൽ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന സ്കീമുകൾ നമുക്ക് അവ അവൈലബിൾ ആണ് ഇതിൽ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും മറ്റുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ പോലെ നമുക്കൊരു റിട്ടേൺ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതൊരു എഫ് ഡി ആയിട്ട് മാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന എമൗണ്ട് കിട്ടും എന്നുള്ളൊരു കാര്യമുണ്ട് ടാക്സിൽ ബെനിഫിറ്റും നമുക്ക് ചില സ്കീമുകളിലാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റും ഉണ്ട് ഈ നാല് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇനി നമുക്ക് എപ്പോഴുമുള്ള ഒരു ടെൻഷനാണ് ടാക്സേഷൻ എന്താണെന്നുള്ളത് എൻ ആർ ഐസിനാണെങ്കിലും ഇക്വിറ്റിയിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും നമുക്ക് ഇവൻ ഒട്ടുമി മാർക്കറ്റ് ലിങ്ക്ഡായിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകളിലാണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ ടാക്സ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ടെക് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ടാക്സ് ലാബ് അനുസരിച്ചിട്ട് കൊടുക്കണം എൻ ആർ ഒ എഫ് ഡി ആണെങ്കിൽ ടാക്സ് ലാബ് അനുസരിച്ച് കൊടുക്കണം ഇക്വിറ്റി ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി ടാക്സ് അനുഷ്റ് എന്താണോ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ ടാക്സേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും ഏതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇതനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇനി ടാക്സ് ബെനിഫിറ്റ് എടുക്കണം നമുക്ക് ഒന്ന് എൻ ആർ ഇ സ്റ്റാറ്റസ് ഇരിക്കുന്ന സമയത്താണെങ്കിൽ എഫ് ഡിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ടാക്സ് അതിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ് പക്ഷെ എന്ന് നമ്മൾ എൻ ആർ ഇ സ്റ്റാറ്റസ് ഒഴിവാക്കുന്നോ അന്ന് തുടങ്ങിയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥാണ് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ നമുക്ക് ഗ്യാരൻ്റീഡായിട്ട് ഇൻകം കിട്ടണം ടാക്സ് ബെനിഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനു തകുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ഗ്യാരണ്ടീഡ് സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലാതെ നമുക്ക് ഓടിപ്പോയിട്ട് ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം അതിലാകുമ്പോൾ ലോക്കിൻ പ്രൊ ലോക്കിൻ പ്രൊഡക്റ്റാണ് അതിൽ നമുക്ക് പെട്ടെന്ന് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നഷ്ടമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ എൻ ആർ ഇ പോയിൻറ്റ് ഓഫ് വ്യൂയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഉപരി നമ്മൾ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം ആ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര രൂപ നമുക്ക് ഓരോരോ ആവശ്യത്തിന് ആവശ്യമുണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷന് കുട്ടികളുടെ മാരേജിന് നമുക്കൊരു വീട് വെക്കണമെങ്കിൽ നമുക്കൊരു കാർ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു റിട്ടയർമെൻറ്റ് ടൈമിൽ ഒരു ഇൻകം എടുക്കണമെങ്കിൽ എത്ര രൂപ വേണം ഈ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമ്മൾ ഒരു ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഡിസ്കഷനിലൂടെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രൊഡക്റ്റാണ് ഇതിന് ആപ്റ്റായിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഗോളിന് കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുകയാണെങ്കിൽ എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഒരു എൻ ആർ ഐ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു ആ പ്രൊഡക്റ്റ് സെലക്ഷൻ വരുന്നത് പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ സ്മാർട്ടായിട്ട് എൻ ആർ ഐസിന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് നാല് പ്രൊഡക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുക ഇത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മുടെ ഏതാണോ ആവശ്യം അതിനെ ലിങ്ക് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അതിന് ഉള്ളൂ ഇതായിരിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എങ്കിൽ ടീമിനോട് എഴുതി ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടീം അതിനുള്ള റിപ്പോർട്ട് തരാനായിട്ട് തയ്യാറായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക് കണ്ടിന്യൂ കാണാം താങ്ക് യു സോ